ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ ഈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. എനിക്കൊരു ഷോൾഡർ റെസ്റ്റ് യുഎസിൽ നിന്ന് കിട്ടി, അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഇതുവരെ അത് ഓപ്പൺ ചെയ്തില്ല, നിങ്ങളെ കൂടെ കാണിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം നമുക്ക് പതിയെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റാണ്. ചെറിയൊരു വുഡൻ ഒരു പാനലും അതിൻ്റെ അകത്ത് ഉണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ്. ഇത് മെയ്ഡ് ഇൻ കാനഡയാണ്. വാങ്ങിയ ഏത് സൈറ്റിലൂടെയാണെന്നും പറയാം. അതിൻ്റെ രണ്ട് അഡ്ജസ്റ്ററിലേക്ക് ആ നമ്മുടെ സെപ്പറേറ്റ് ആണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് എല്ലാം സെപ്പറേറ്റാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്നതായിട്ടുണ്ട്. വെയ്റ്റ് വളരെ കുറവാണ്. ഇത് സെക്കൻഡ് വൺ മിഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഇവിടെ 3 ഹോൾസ് ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഇത് മിഡിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഇത് ടൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വളരെ വെയ്റ്റ് കുറവാണ്. അതിൻ്റെ എത്ര വെയ്റ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ വന്നേക്കുന്നത് അതിൻ്റെ ഒരു ബ്രൗഷർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൂടെ കൂടി ഒരു ബ്രൗഷർ വന്നിട്ടുണ്ട്. അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ മോഡൽസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ കാണിച്ചിട്ടുണ്ട് മെയ്ഡ് ഇൻ കാനഡ. ഇത് വാങ്ങിയത് ഇത് യു എസിൽ നിന്ന് ഇനി എൻ്റെ ഒരു ഫ്രണ്ടായ മാസിച്ചേട്ടൻ കൊണ്ടുവന്നാണ്. കഴിഞ്ഞ ദിവസം മാസിച്ചേട്ടനവിടെ പോയപ്പം വന്നാണ്. ഒന്ന് മാക്സ് വൺ വയലിൻ ഷോൾഡർ റെസ്റ്റ്. പിന്നെ വെയ്റ്റ് 80 ഗ്രാം ആണ്ടേ ഉള്ളൂ. വാങ്ങിയത് ഫെഡറൽ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് വാങ്ങിയതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ അവർ സൈറ്റ് ചെയ്ത് വാങ്ങിയതാണ്. അപ്പം 27 ആണ് ഇതിൻ്റെ പ്രൈസ്. ടോട്ടൽ പ്രൈസ് ഷിപ്പിംഗ് എല്ലാം കൂടി $34 വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2500 രൂപ അതിൻ്റെ അതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കുവൈറ്റിൽ നിന്ന് 10 KD വരും. പിന്നെ അതല്ലാതെ എനിക്ക് കുറേ റെസ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാണിക്കാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടതും പഴയതും ഒക്കെ ആയിട്ടുള്ള ഷോൾഡർ റെസ്റ്റ്. പക്ഷേ ഇതിനകത്ത് ആദ്യം യൂസ് ചെയ്ത ഷോൾഡർ റെസ്റ്റേ കാണിച്ചിരാം, വോൾഫിൻ്റെ ഷോൾഡർ റെസ്റ്റ്. ഇത് കുറച്ച് ഡാമേജായി, ഇതിൻ്റെ ഇതൊക്കെ സ്കിന്നൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇത് പക്ഷേ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ കംഫോർട്ടബിൾ ആണ്. ഇതിന് വില കൂടുതലാണ്, ഇതിന് ഇതിനെക്കാട്ടും വില കൂടുതലുണ്ട്. നല്ല റെസ്റ്റാണ്. പിന്നെ ഇത് ഒരു ചൈന റെസ്റ്റാണ്. ഇത് വലിയ ഒരു എന്താ പറയുക, വലിയ വില കൂടിയതൊന്നും. ഇത് അത്യാവശ്യം യൂറോപ്യൻ ഒരു ഷോൾഡർ റെസ്റ്റ് ഉണ്ട്. നമ്മുടെ ജെറിസാറിൻ്റെ കഴിയുന്നത് ഞാൻ വാങ്ങിയതാണ്, വയൻ മേടിച്ചപ്പോൾ അതിനോട് കിട്ടിയതാണ്. പിന്നെ ഇത് ഒരു ഏകദേശം നമ്മുടെ ഈ വോൾഫിനോട് സിമിലർ ആയിട്ടുള്ളൊരു റെസ്റ്റാണ്. പക്ഷേ ഇത് ചൈനയാണ്, ഇത് മെയിൻ ചൈനയാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ വ്യത്യാസമുള്ള ഇത് വെയ്റ്റ് കുറവാണ്, വോൾഫിന് വെയ്റ്റ് കുറവാണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ പുതിയ ഷോർട്ട് റെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. പുതിയതും പഴയതൊക്കെയുള്ള ഷോർട്ട് റെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വയലിൽ നിന്ന് ഫിക്സ് ചെയ്ത് നോക്കാം, അതിൻ്റെ ഹൈറ്റൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. എപ്പോഴും നിങ്ങൾ ഷോർട്ട് റെസ്റ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലോപ്പ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ ഇവിടെ ആയിട്ട് വരണം, ഇവിടെ വരണം. ചിലവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതെന്താ ഇങ്ങനെയോ, ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതും വായിച്ച് നോക്കാം. അതെ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഹോൾഡിങ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ എനിക്ക് ഹൈറ്റ് കുറച്ചും കൂടെ കൂട്ടിയേ കൊള്ളാം എന്നുണ്ട്. പിന്നത്തെ കാണുന്ന വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സൈസ് കുറവാണ്, അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ചിലവർക്ക് നെക്കിന് ഹൈറ്റ് കുറവുള്ളവർക്ക് നമുക്ക് അധികം ചെയ്യേണ്ട ആവശ്യമില്ല. വെരി കംഫർട്ടബിൾ, നമുക്കിത് ഹോൾഡിങ് വളരെ കംഫോർട്ടബിളാണ്. പിന്നെ ഒരു പ്രശ്നമൊന്നും ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു, ഇത് ജസ്റ്റ് ഇതിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. അതായത് അത് ആ ഒരു മെറ്റീരിയലിൻ്റെയാണ്,
അത് ചെറുതായിട്ട് വരും, അത് ഇനി കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇതായിക്കോളും. ഇതാണ് എൻ്റെ ഒരു പുതിയ ഷോൾഡർ റെസ്റ്റിൻ്റെ ഒരു സൈസ്. വളരെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫോർട്ടബിൾ ആണ്. ഒത്തിരി സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വയലിനും അത് എഫക്റ്റ് ചെയ്യും, ടോണിനൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈസ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ ഇത് കാണിച്ചു തരാം. നമുക്ക് ഇത് കംഫോർട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഞാൻ ഇത് വാങ്ങേണ്ട ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് കയറി വാങ്ങാവുന്ന, ആമസോണിൽ വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ ഇവർ തന്നെ സൈറ്റിൽ കയറി വാങ്ങാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ, വളരെ നല്ലൊരു റെസ്റ്റാണ്, വർത്താണ്. അപ്പം ഇനിയുള്ള പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇതുപോലെ പുതിയ പുതിയ നമ്മുടെ വയലിൻ അസസറീസും വയലിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോസൊക്കെ വരും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. ആ വരുന്നവരെല്ലാവരും നമ്മുടെ പുതിയ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആ വീഡിയോസ് ലൈക്ക് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വയൻ പഠിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പം കാണാം, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.